നമസ്കാരം. കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ നടത്തിയ ഒരു പരാമർശം കേട്ടു. അതായത് എൻ എസ് എസ് എന്ന സംഘടനയെ സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ പ്രത്യാഘാതം ഉണ്ടാകും അത്രേ. സുകുമാരൻ നായരോട് പറയാനുള്ളത് ഇനി ആ പ്രത്യാഘാതം എന്താണെന്ന് കണ്ടിട്ട് മതി, ബാക്കിയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ സംഘടനയ്ക്ക് ചെയ്തു കൊടുത്താൽ മതി എന്നുള്ളൊരു തീരുമാനം സർക്കാർ കൈക്കൊള്ളേണ്ടതുണ്ട്. അതായത് എൻ്റെ അപ്പുപ്പം പണ്ട് ആനപ്പുറത്ത് കയറിയതിൻ്റെ തഴമ്പ് ഇപ്പോഴും എനിക്കുണ്ട് എന്ന് ചിലർ കരുതുന്നുണ്ട്. അത് ഉയർത്തിക്കാട്ടി ആ ദാർഢ്യം കാണിക്കുന്ന ചില അല്പത്തരമാണ് സുകുമാരൻ നായർ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നാല് നേതാക്കന്മാരെ ഒപ്പം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഹാലിളകിയിരിക്കുകയാണ്. സുകുമാരൻ നായർ ഒരു കാര്യം മനസ്സിലാക്കുക, കേരളം വെള്ളരിക്കാ പട്ടണമൊന്നുമല്ല. പണ്ടത്തെ മാടമ്പി മനോഭാവം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് തള്ളി മറിച്ചാൽ വരണ്ടു പോകുന്നവരല്ല. ഈ ഗവൺമെൻറ് ഭരിക്കുന്നവരിൽ ചെന്നിത്തലമാരും ശിവകുമാരന്മാരും ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി സുകുമാരൻ നായർ അങ്ങോട്ട് മനസ്സിലാക്കിയിരിക്കണം. പണ്ട് ഈ തിട്ടൂരൊക്കെ ഈ നാട്ടിൽ ഓടിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ താക്കോൽ സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടിയൊക്കെ ഒരു മുഖ്യമന്ത്രിയെ തെറി പറഞ്ഞപ്പോൾ അതിനെതിരെ സംസാരിക്കാൻ ശേഷിയില്ലാത്ത കുറേ നേതാക്കന്മാരാണ് നിങ്ങളെ ഇങ്ങനെയാക്കിയത്. അതുകൊണ്ട് ആ ഹുങ്കും വെച്ചുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ തോളിൽ കയറാനെങ്ങാനും സുകുമാരൻ നായർ ശ്രമിച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോയപ്പോൾ ഒരു അനുഭവം സുകുമാരൻ നായർക്ക് ഉണ്ടായത് മറന്നിട്ടില്ലല്ലോ അല്ലേ? ഈ സമൂഹത്തിൽ എന്താണ് പ്രതികരണ ശേഷിയുള്ളവരുടെ ഒരു ശൈലി, അല്ലെങ്കിൽ അവരുടെ രീതി എന്തെന്നൊക്കെ ഒരു പക്ഷേ സുകുമാരൻ നായർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. അതായത് പരസ്യമായിട്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കണമെന്ന ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹം പരസ്യമായിട്ട് മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിക്കുകയാണ് ജനങ്ങൾ അസ്വസ്ഥരാണ്, ഇവിടെ ഭരണം മാറ്റം വേണമെന്നുള്ള കാര്യം. അന്ന് താങ്കളുടെ ജൽപ്പനം കേൾക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൗകര്യമില്ല എന്ന് അക്ഷരം പ്രതി ബോധ്യപ്പെടുത്തിയ ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അതെല്ലാം എല്ലാവരും മറന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയ വേർഷനുമായി ഇങ്ങോട്ടേക്കൊക്കെ ഇറങ്ങാം എന്നൊരു തോന്നൽ സുകുമാരൻ നായർക്കുണ്ടെങ്കിൽ ആ ധിക്കാരവും അഹങ്കാരവും ധാർഷ്ട്യമൊക്കെ അങ്ങ് പെരുന്നയ്ക്കകത്ത് വെച്ചതിന് ശേഷം പുറത്തിറങ്ങി ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ ഇടപെട്ടാൽ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ഇവിടെയുള്ളവർക്ക് ചിലപ്പോൾ സൗകര്യപ്പെടും. ഇല്ലെങ്കിൽ സുകുമാരൻ നായർ അവിടെ കിടന്ന് ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയാൽ അത് പൂർണ്ണചന്ദ്രനെ കണ്ടിട്ടുള്ള ഒച്ചപ്പാടായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ, അല്ലാതെ മറ്റൊരു വേർഷനിൽ അതിനെ എടുക്കാൻ സൗകര്യപ്പെടില്ല. ഇപ്പോൾ പിണറായി വിജയനാണ് ഈ നാട് ഭരിക്കുന്നത്. ഒരു സമുദായ നേതാക്കന്മാർക്കും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് അവസരം കൊടുക്കാതെ എല്ലാത്തരം വിഭാഗക്കാർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു സമീപനം ഈ സർക്കാർ കൈക്കൊള്ളുന്നുണ്ട്. ഈ വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നത് പോലും ചിലപ്പോൾ സുകുമാരൻ നായർ കണ്ടു കാണും. അത് എന്തുകൊണ്ടെന്നാൽ പ്രീണനമല്ല, മറിച്ച് അർഹതപ്പെട്ടവർ. സുകുമാരൻ നായരുടെ സിൽബന്ധികൾക്കൊക്കെ എൻ എസ് എസ് കൊണ്ട് വലിയ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. കുറേയേറെ സമൂഹത്തിലെ മുഖ്യധാരയിൽ നിൽക്കുന്ന സുകുമാരൻ നായരുടെ സിൽബന്ധികളല്ല എൻ എസ് എസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സംഘടന കൊണ്ട് എൻ എസ് എസിലെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവർക്ക് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു പുല്ലും ഉണ്ടായിട്ടില്ല. അത് എൻ എസ് എസ് മാത്രമല്ല, കേരളത്തിലെ ഏത് സമുദായ സംഘടനകൾ എടുത്താലും ആ സംഘടനകൾ കൊണ്ട് തലപ്പത്തിരിക്കുന്നവരും അവരുടെ കുടുംബത്തിനും വലിയ വലിയ ഉന്നമനങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഈ സംഘടനയിൽ ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്നവർക്ക് ഒരു ഗുണവുമില്ല എന്നുള്ള വസ്തുത നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ഇപ്പോൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സംഘടന ഉയർത്തിക്കാട്ടി അങ്ങ് ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ അതൊന്നും ആരും ചെവിക്കൊള്ളാൻ പോകുന്നില്ല. അത് എന്തുകൊണ്ടെന്നാൽ ഈ താഴേക്കിടയിലുള്ളവർക്കാണ് ഈ സർക്കാരിൽ വിശ്വാസം. അവർക്ക് നിങ്ങളെന്ത് സംഘടനയോടല്ല കൂറ്. നിങ്ങൾ കുറച്ച് വെള്ളയും വെള്ളയും ഖദർ ടീംസിനെയും ബി ജെ പിക്കാരെ എല്ലാം ഒരേ വേദിയിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങ് വരണ്ടു പോകുമെന്ന് സുകുമാരൻ നായർ വിചാരിക്കരുത്. മന്നം ജയന്തിയോടനുബന്ധിച്ച് ഇൻസ്ട്രുമെന്റൽ നെഗോഷ്യബിൾ ആക്ട് പ്രകാരം അവധി വേണമെന്നുള്ളതിനാണ് നിങ്ങൾ ഈ തിട്ടൂരവും ഈ ധാർഷ്ട്യവും ഒക്കെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ അവധി വേണമെന്നുണ്ടെങ്കിൽ അതിന് ശരിയായ ഒരു ചാനലുണ്ട്, അത് പോകേണ്ടത്. പെരുന്നയിൽ ഇരുന്നിട്ട് മാധ്യമങ്ങളിലൂടെ ഡയലോഗ് അടിച്ചാൽ ചിലപ്പോൾ ചെയ്യാൻ സൗകര്യപ്പെടില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. കാര്യം അദ്ദേഹം ഓട് പൊളിച്ച് അവിടെ ഇറങ്ങിയിരിക്കുന്നതല്ല, ഇവിടെ ജനങ്ങളുടെ മാൻഡേറ്റ് മേടിച്ച് ജനങ്ങൾ അധികാരത്തിലെത്തിച്ച ഒരു വ്യക്തിത്വമാണ് പിണറായി വിജയൻ. സുകുമാരൻ നായർ ആരാണ്? ഒരു പക്ഷേ ഓട് പൊളിച്ചിറങ്ങി ആ സീറ്റിലിരിക്കണമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പണ്ട് നിങ്ങളുടെ പൂർവ്വകാല ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ന് ഈ സീറ്റിൽ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയാലോ അല്ലേ? അപ്പോൾ ആ സീറ്റിലിരുന്നു കൊണ്ട് അനാവശ്യമായിട്ട് രണ്ട് മൂന്ന് നേതാക്കന്മാരൊക്കെ ഒപ്പുവന്നിരിക്കുമ്പോൾ, അത് വി മുരളീധരനും അല്ലെങ്കിൽ
കെ മുരളീധരനും അല്ലെങ്കിൽ എൻ എസ് എസിന്റെ വത്സല പ്രിയന്മാർ വന്നിരിക്കുമ്പോൾ അവരെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി ഇത്തരം ഡയലോഗൊക്കെ അടിച്ചാൽ അത് സുകുമാരൻ നായർക്ക് തന്നെ പണിയാകത്തേയുള്ളൂ. സുകുമാരൻ നായർ ഒരു കൊമ്പത്തെ നേതാവാണെങ്കിൽ നിങ്ങൾ അത് ആ കയ്യിൽ വെച്ചുകൊണ്ട് പെരുന്നയിൽ അങ്ങ് ഇരുന്നാൽ മതി. പെരുന്നയിലെ പോപ്പാകാം, പക്ഷേ ഈ നാടിന്റെ പോപ്പാകാൻ ഒന്നും സുകുമാരൻ നായർക്ക് ഇന്ന് ഒരു സൗകര്യം ഉണ്ടാവത്തില്ല. അതിനെ അംഗീകരിച്ചു തരാൻ ഈ സമൂഹത്തിന് സൗകര്യപ്പെടില്ല എന്നുള്ള കാര്യവും സുകുമാരൻ നായർക്കറിയാം. അതുകൊണ്ട് എൻ എസ് എസ് എന്ന സംഘടനയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ പഴയ ഏതോ ഒരു വലിയ മാടമ്പി പ്രമാണിയാണെന്നുള്ള തോന്നൽ മനസ്സിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ഓരോ സംഘടനാ നേതാക്കളും എങ്ങനെയാണോ ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയുന്ന ഒരു രീതി, ആ രീതിയിൽ പോയി പറഞ്ഞാൽ ആ രീതിയിൽ പരിഗണിക്കപ്പെടും. അല്ലെങ്കിൽ സൗകര്യപ്പെടാത്തൊരു ശൈലി തന്നെയാണ് പിണറായി വിജയനും അവലംബിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ തിരഞ്ഞെടുപ്പൊന്നും വന്നിട്ട് പെരുന്നയിലൊന്നും വന്ന് ആരും സന്ദർശനത്തിനോ വോട്ട് ചോദിക്കാനോ സൗകര്യപ്പെടാത്തത്. അത് നിങ്ങൾക്ക് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. പക്ഷേ നിങ്ങളുടെ ധാർഷ്ട്യം ഈ നാട്ടിൽ എല്ലാത്തരം ആൾക്കാരും വകവെച്ച് തന്നൊന്നുമില്ല. അത് വകം വയ്ക്കുന്ന ടീമുകളടുത്ത് നിങ്ങൾക്ക് കാണിക്കാം, അവരതങ്ങ് സഹിച്ചോളും. പക്ഷേ എല്ലാത്തരം ആൾക്കാരടുത്ത് ഒരേ ശൈലി എടുത്താൽ ചിലപ്പോൾ സുകുമാരൻ നായർക്ക് വലിയ വേദനകൾ ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം ധാർഷ്ട്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചതിന് ശേഷം ഒരു മനുഷ്യനായിട്ട്, ഞാൻ എൻ എസ് എസ് ആയതുകൊണ്ട് എനിക്കെന്തോ കൊമ്പുണ്ട് എന്നുള്ള തോന്നലൊന്നും സുകുമാരൻ നായർക്ക് വേണ്ട. സുകുമാരൻ നായർ ഒരു സാമൂഹ്യ ജീവിയാണ്, ഒരു മനുഷ്യനാണ്, ഞങ്ങളുടെ ഒരു സംഘടനയുടെ നേതാവാണ് ഞാൻ. ആ ഭാവത്തിൽ വരാൻ പറ്റുമെങ്കിൽ മാത്രം ഈ സർക്കാർ അത് പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു വികാരം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ വാളോങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ ശ്രമിച്ചാൽ സുകുമാരൻ നായർ മഴുവെറിഞ്ഞുണ്ടാക്കിയ കേരളമല്ല ഈ കാണുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഭയപ്പെടുത്തി കാര്യങ്ങൾ നേടിക്കളയാൻ പറ്റുമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ തറയിൽ വരും. കുറച്ച് നേതാക്കന്മാരുടെ നടുക്ക് മുകളിലിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ത്യയും കേരളമല്ല എൻ്റെ കാൽ കീഴിലാണെന്ന്. അതൊക്കെ സുകുമാരൻ നായരുടെ തെറ്റിദ്ധാരണയാണ്. ഇത്രയൊക്കെ നിങ്ങളടുത്ത് പറയേണ്ടി വരുന്നത് നിങ്ങളുടെ ആ പഴയ സ്വഭാവം നിങ്ങൾ മാറ്റിയിട്ടില്ല എന്ന് തിരിച്ചറിയേണ്ടി വരുന്നതുകൊണ്ടാണ്. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ ഒരംശം പോലും സുകുമാരൻ നായരെടുത്ത് അനുഭാവപൂർവമായ തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ശൈലിയും ഭാഷയും ഇപ്പോഴും എന്തോ ഈ നാട് ഭരിക്കുന്ന ഒരു നാട്ടുരാജാവ് സുകുമാരൻ നായരാണെന്നുള്ള തോന്നലാണ്. നിങ്ങൾ എൻ എസ് എസിനെ ബി ജെ പിയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയതിന് ശേഷം നിഷ്പക്ഷനാണ്, ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ലെന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും പലതും കാണുന്നുണ്ട്, നിങ്ങളുടെ ശൈലി മനസ്സിലാക്കുന്നുണ്ട്. എൻ എസ് എസിൽപ്പെട്ട ഭൂരിപക്ഷം പേരും ഇപ്പോൾ ബി ജെ പിയോടൊപ്പമാണെന്നുള്ള കാര്യം ഈ സമൂഹത്തിനറിയാം. എല്ലാവരുമല്ല, ഭൂരിപക്ഷത്തിലുള്ള ആൾക്കാർ ബി ജെ പിയുമായി സഹകരിക്കുന്നവരാണ്. അതിൽ മതേതര ചിന്തയും ബോധവുമുള്ളവർ, നിങ്ങളോടൊപ്പം നിൽക്കാത്തവർ, അവർ ജനാധിപത്യ വിശ്വാസികളായി ഇപ്പോഴും ഇടതാശയങ്ങളോടൊപ്പവും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് എന്ന് കരുതി അതാണ് കേരളമെന്ന് സുകുമാരൻ നായർ ധരിച്ചുകൊണ്ട് ഇത്തരം വാചകങ്ങൾ ഇറക്കരുത്, അതൊന്ന് ഓടുന്ന കാലമല്ല ഇത് എന്ന് സുകുമാരൻ നായർ മനസ്സിലാക്കിയിരുന്നാൽ നന്നാണ്.